പനീർ ബട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായി 200 ഗ്രാം പനീർ ഞാൻ എടുത്തിട്ടുണ്ട്. ഗ്രേവി ഉണ്ടാക്കുന്നതിനായി 4 തക്കാളി, 2 ടേബിൾ സ്പൂൺ ബട്ടർ, ഫ്രഷ് ക്രീം 3 ടേബിൾ സ്പൂൺ, ചെറുതായി അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം, വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചത്, ഓമം, കസൂരി മേത്തി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിയില ചെറുതായി അരിഞ്ഞത്, പിന്നെ സ്വാദനുസരിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഉപയോഗിക്കണം. ഇതുകൂടാതെ ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ആദ്യം ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാൻ ദോശക്കല്ല് ചൂടാക്കി അതിന് മുകളിലായി തക്കാളി നിരത്തി വയ്ക്കുകയാണ്. തക്കാളി നല്ല ചൂടായി വരുമ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കരിഞ്ഞ് അതെല്ലാം ഇളകി വരാൻ തുടങ്ങും. നമുക്ക് വളരെ എളുപ്പത്തിൽ അത് മാറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് തിരിച്ചു കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ അവനോ അല്ലെങ്കിൽ എയർ ഫ്രയറോ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ഗ്രിൽ ചെയ്തെടുത്താലും മതി. ഒരു ഫോർക്ക് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഈ കാണുന്നത് പോലെ നമുക്ക് തൊലി മാറ്റിയെടുക്കാനാവുന്നതാണ്. കാണുന്നത്ര ബുദ്ധിമുട്ടല്ല, വളരെ എളുപ്പത്തിൽ നമുക്കത് വീട്ടിൽ ചെയ്യാവുന്നതാണ്. ഈ തക്കാളിയുടെ പൾപ്പ് നല്ലവണ്ണം അരച്ച് ഒരു പ്യൂറി ഉണ്ടാക്കി നമുക്കെടുക്കാം. ഒരു സോസ് പാനിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ അലിയിച്ചെടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഓമം ഇട്ട് കൊടുക്കുക. ഓമത്തിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി അല്ലികൾ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ഇളം ചുവപ്പ് നിറം കിട്ടുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഞാൻ 1 ക്യാപ്സിക്കം ഉപയോഗിച്ചിട്ടുണ്ട്. 4 തക്കാളിക്ക് 1 ക്യാപ്സിക്കം എന്ന കണക്കിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലവണ്ണം അത് വഴറ്റിയെടുക്കുക. അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇതിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രേവിക്ക് നല്ല നിറം കിട്ടാനാണ് പഞ്ചസാരയുടെ ഒരു ചെറുമധുരവും ഈ കറിക്ക് ഉണ്ടാവും. പഞ്ചസാര ഇങ്ങനെ അലിഞ്ഞ് വരുമ്പോൾ ഗ്രേവിക്ക് നല്ല കടും നിറം കിട്ടും. ഇതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്കിട്ട് കൊടുക്കാം. ഈ കാശ്മീരി ചില്ലി പൗഡർ നല്ലവണ്ണം വഴന്നു വരുമ്പോൾ ഒരു കടും ചുവപ്പ് നിറം കിട്ടുന്നതാണ്. ഇതിലേക്ക് തക്കാളി പ്യൂരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം അതിനെ ഇളക്കിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്ക് കൊടുക്കുക. അടച്ചു വെച്ച് കുറച്ചു നേരം വേവിക്കാം.
അത് വെന്ത് കഴിയുമ്പോൾ ബട്ടറെല്ലാം കുറച്ച് സെപ്പറേറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാം. തക്കാളിയെല്ലാം നല്ല വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ജീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയുടെ ഫ്ലേവർ കൂട്ടാനായിട്ടാണ്. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. നല്ലൊരു മണം ഉണ്ടാവും ഈ സമയത്ത്. അതിലേക്ക് കസൂരി മേത്തി പൊടിച്ചിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി പനീർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ പനീറാണ്. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പനീറാണെങ്കിൽ കുറച്ചു നേരം ചൂടുവെള്ളത്തിൽ ഉപ്പ് ചേർത്ത് അതിൽ മുക്കി വയ്ക്കണം. ഒരു 10 മിനിറ്റ് അങ്ങനെ വച്ചതിന് ശേഷം മാത്രം ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് വളരെയധികം ഹാർഡായിരിക്കും. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് ഫ്രോസൺ ആണ്, അതുകൊണ്ട് അതിന് കട്ടി കൂടുതലായിരിക്കും. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ പനീറായതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല. നേരിട്ട് പനീർ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലവണ്ണം സൂക്ഷിച്ച് പനീർ ഉടഞ്ഞു പോകാതെ ആ ഗ്രേവിയുമായിട്ട് നല്ലവണ്ണം ചേർത്തിളക്കിയെടുക്കുക. നല്ലവണ്ണം ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ചു നേരം നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പനീർ നന്നായി വെന്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർത്താലും മതി. വിപ്പിംഗ് ക്രീമിന് ഫാറ്റ് കണ്ടന്റ് കൂടുതലാണ്, അതുകൊണ്ട് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താലും മതിയാകും. അത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ആ ക്രീമെല്ലാം നല്ലവണ്ണം യോജിച്ച് വരണം ഗ്രേവിയുമായിട്ട്. നല്ലവണ്ണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് അലങ്കരിച്ചെടുക്കാം. നല്ല രുചിയുള്ള പനീർ ബട്ടർ മസാല തയ്യാറായി കഴിഞ്ഞു.